ഖുർആൻ പാരായണങ്ങളും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് റമദാനിന്റെ ഓരോ സമയങ്ങളെയും നമ്മൾ യാത്രയാക്കണം. റമദാൻ എന്നുള്ള വിരുന്ന് കാരണം ആ ഗസ്റ്റിനെ നല്ല രൂപത്തിൽ തന്നെ നമ്മൾ യാത്രയാക്കണം. നല്ല രൂപത്തിൽ ആ റമദാൻ നമ്മളിൽ നിന്ന് വിരുന്ന് പോയി യജമാനനായ റബ്ബിന്റെ മുമ്പിൽ നമ്മെക്കുറിച്ച് പരാതി പറയുന്ന ഒരവസ്ഥ, ഞാൻ അവന്റെ കുടുംബത്തിലേക്ക് ചെന്നിട്ട് അതല്ലെങ്കിൽ അവന്റെ ആയുസ്സിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് അവൻ എന്നെ പരിഗണിച്ചില്ല എന്ന് നമ്മെക്കുറിച്ച് റമദാൻ പറയാൻ പാടില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതല്ലേ റമദാന്റെ ശുപാർശ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ ശഹിദ ലഹും ശഹ്റു റമദാൻ. നമ്മളൊക്കെ ദുആ ചെയ്യുന്ന ഒരു ദുആ ആണ്, എപ്പോഴും ദുആ ചെയ്യേണ്ടതുമാണ്. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യാറില്ല, ദുആ ചെയ്യണം. കാരണം പരിശുദ്ധമായ ശഹ്റു റമദാൻ വലിയ പുണ്യങ്ങളുടെ ബർക്കത്താക്കപ്പെട്ട നിഅമത്തുകളെ കൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മാസമാണ്. ഏത് തെറ്റ് ചെയ്ത ആളുകളും തൗബ ചെയ്താലും അല്ലാഹു തട്ടിക്കളയാത്ത മാസമാണ് പരിശുദ്ധ റമദാൻ. ശഹ്റു തൗബ, തൗബക്ക് പറ്റിയ മാസമാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ മാസത്തിലെ ഒരു വിശ്വാസി വിശ്വാസത്തോടുകൂടെ ഈമാനോടുകൂടെ നോമ്പെടുത്തു, ഈമാൻ വേണം, ഇത് അല്ലാഹു നിർബന്ധമാക്കിയതാണ് എന്ന നിലക്ക് നമ്മൾ നോമ്പെടുക്കാം. മാത്രമല്ല പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ഈ നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് തരും, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്ന ഒരു വിശ്വാസം, പ്രതിഫലം ആഗ്രഹിച്ച്. അതല്ലെങ്കിൽ എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും നോമ്പെടുക്കാം, കുടുംബത്തിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാളും നോമ്പെടുക്കുന്നുണ്ട്, പിന്നെ ഞാനായിട്ട് നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അവരെന്നെ കുറ്റപ്പെടുത്തൂലേ. അതല്ലെങ്കിൽ റമദാനിലിപ്പോ എങ്ങനെയപ്പോ ഹോട്ടലിൽ കയറാം ഭക്ഷണം കഴിക്കാം അതുകൊണ്ട് ഞാനും നോമ്പെടുക്കാം, അങ്ങനെയല്ല. പ്രതിഫലം ആഗ്രഹിച്ച് ഒരു വിശ്വാസി നോമ്പെടുക്കുകയും ഫർള് ജമാഅത്തായി നമസ്കരിക്കുകയും തറാവീഹ് നമസ്കരിക്കുകയും ഖുർആൻ പാരായണങ്ങളും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ നോമ്പെടുക്കുന്ന വിശ്വാസികൾക്ക് പരിശുദ്ധമായ റമദാനിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാൻ എന്നുള്ളത് അള്ളാഹുവിനക്ക് നിർബന്ധമാക്കിയ വ്രതമുള്ള മാസമാണ്. ഇതിൽ വിശ്വാസി എല്ലാ സുഖങ്ങളും ഒഴിവാക്കി അള്ളാഹു എന്ന ബഹിരാകാശത്തേക്ക് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട മാസമാണ്. അങ്ങനെ ഒരാൾ ഇബാദത്തുമായി സൽക്കർമ്മങ്ങളുമായി അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് നോമ്പെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹുവേ അങ്ങനെ നോമ്പെടുക്കുന്ന വിശ്വാസികൾക്ക് മലക്കുകൾ അവർക്ക് വേണ്ടി ഇങ്ങനെ പൊറുക്കലിനെ തേടുന്നതാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ മുഅ്മിനീങ്ങളെ റമദാനിലെ ഓരോ ദിവസവും നമ്മൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ അത്താഴം കഴിച്ച് സുബഹി ബാങ്ക് കൊടുക്കലോടുകൂടി നമ്മൾ നോമ്പ് തുടങ്ങുകയാണ്, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ നമുക്ക് വേണ്ടി മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് പറഞ്ഞതാരാണ്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എല്ലാവർക്കും ലഭിക്കൂല. ഈമാനോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് എന്റെ മുത്തുനബി എനിക്ക് കാണിച്ചു തന്ന പാതയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നവരാരാണ്, ഖുർആൻ ഓതുന്നവരാരാണ്, സദഖ കൊടുക്കുന്നവരാരാണ്, സുഹൃതങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരാരാണ്, അവരുടെ മേലിൽ മാലാകമാരെ പറന്നിറങ്ങി ഇവൻക്ക് പുറത്തു കൊടുക്കണമല്ല, മാപ്പ് കൊടുക്കണമല്ല, മാപ്പ് ചെയ്യണമല്ല എന്ന് മാലാകമാരെ നിരന്തരം ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് തീർന്നിട്ടില്ല. അവനെ തൊട്ട് അല്ലാഹു കെട്ടിടപ്പെടുന്നതാണ്, അവൻ കിബ്രീസിന്റെ ശർ വരൂല, അവൻ
അവനെ പിശാച് വഴി പിഴപ്പിക്കാൻ വരൂല. കാരണം ഏറ്റവും വലിയ പിശാചുക്കളെ കെട്ടിയിടുന്ന മാസമാണ് ഷഹ്റു റമളാൻ. പടച്ച റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചു നോമ്പെടുത്തവരെ, അല്ലാഹുവിന്റെ സമീപത്ത് നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു നോമ്പെടുത്തവരെ, നിങ്ങളെ പിശാചിന് വഴി പിഴപ്പിക്കാൻ സാധിക്കില്ല. ആ പിശാചിനെ ചങ്ങല കൊണ്ട് അല്ലാഹു ബന്ധിക്കുകയാണ്. തീർന്നിട്ടില്ല മുത്തതങ്ങൾ പറയുന്നു, വയുസയ്യിനുല്ലാഹു കുല്ലയൗമിൻ ജന്നാ, നിങ്ങൾക്കുള്ള സ്വർഗമുണ്ടല്ലോ, നോമ്പുകാർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല, നോമ്പുകാർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. എനിക്ക് വേണ്ടി പട്ടിണി കിടന്നവരല്ലേ, എനിക്ക് വേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ചവരല്ലേ, എനിക്ക് വേണ്ടി ഭാര്യയുമായിട്ടുള്ള സുഖബന്ധം ഉപേക്ഷിച്ചവരല്ലേ, എനിക്ക് വേണ്ടി പകൽ സമയത്ത് പട്ടിണി കിടന്ന് ഖുർആനോതി സദഖ ചെയ്ത് നമസ്കരിച്ച് സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് എനിക്ക് വേണ്ടി പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരല്ലേ, അതുകൊണ്ട് അവനിക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. വയുസയ്യിനുല്ലാഹു കുല്ലയൗമിൻ ജന്നതഹു, അവര് താമസിക്കാനുള്ള സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്ത് അല്ലാഹു ഇങ്ങനെ അലങ്കരിക്കപ്പെടുകയാണ്. നോമ്പുകാരെ, നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്വർഗലോകത്ത് അല്ലാഹു ഇങ്ങനെ അലങ്കരപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മുടെ വിവാഹത്തലേന്ന് കൂട്ടുകാര് കുടുംബങ്ങൾ വന്ന് മണിയറ ഒരുക്കുന്നത് കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? പിറ്റേ ദിവസം വിവാഹം നടക്കുന്ന മണിമാരൻ ആ മണിയറയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ആ മണിയറ അലങ്കരിക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര മനോഹരമായി നമ്മളത് അലങ്കരിക്കാറുണ്ട്. ഇതേ പ്രകാരം നമ്മൾ സ്വർഗത്തിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് താമസിക്കാനുള്ള മണിയറകൾ അല്ലാഹു ഒരുക്കിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് നോമ്പുകാർക്ക് അല്ലാഹു തരുന്ന ഭാഗ്യമാണ്, അത് നോമ്പുകാർക്ക് അല്ലാഹു തരുന്ന സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, മാത്രമല്ല നോമ്പുകാരന് സ്വർഗമല്ലേ പ്രതിഫലമുള്ളത്? ആ നോമ്പുകാരന് അല്ലാഹു നൽകുന്ന രണ്ട് മഹത്തങ്ങൾ കൂടി ഹദീസിൽ മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന മറ്റൊരു പ്രതിഫലം എന്താണ്? നോമ്പുകാരൻ ഏത് സമയത്ത് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് കൊടുക്കും. അവന്റെ ദുആ, അവന്റെ പ്രാർത്ഥന ഇജാബത്തുള്ള പ്രാർത്ഥനയാണ് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ നിങ്ങൾ ദുആ ചെയ്ത് നോക്കി, അല്ലാഹു ഇജാബത്ത് തരും. എന്നിട്ട് എന്താ ഉസ്താദ്, എനിക്ക് അല്ലാഹു ഇജാബത്ത് തരുന്നില്ലല്ലോ. പലരുടെയും പരാതിയാണ് അല്ലേ? നമ്മളൊരു ആഗ്രഹം പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യും, അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അല്ലാഹുവിനെ കുറ്റം പറയും, അല്ലെങ്കിൽ ഇത് പറഞ്ഞു ഉസ്താദിനെ കുറ്റം പറയും. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ? ഒന്നിരിക്കൽ ആ ദുആ എനിക്ക് ഓൺ ദ സ്പോട്ടിൽ അല്ല മറുപടി തരും, ഉത്തരം തരും. അതല്ലെങ്കിൽ ആ ദുആയിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു മുസീബത്തിനെ ആ ദുആയിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തട്ടി മാറ്റി. മനസ്സിലായോ? നമ്മുടെ ദുആയിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു മുസീബത്തിന് അല്ലാഹു തട്ടി മാറ്റും. രണ്ട് അല്ലെങ്കിലോ ആ ദുആഇന്റെ പ്രതിഫലം അല്ലാഹു ആഖിറ ലോകത്ത് നമുക്ക് തരും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നഷ്ടപ്പെടുത്തണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നോമ്പുകാരന്റെ എല്ലാ ദുആവും ഇജാബത്തുള്ളതാണ്, പക്ഷേ രണ്ട് സമയങ്ങൾ നോമ്പുകാരൻ ഉപയോഗപ്പെടുത്തണമെന്നാണ്. നോമ്പെടുക്കുന്ന എന്നെ കേൾക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും, ഞാനടക്കമുള്ള നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് റമളാനിലെ രണ്ടേ രണ്ട് സമയങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നോമ്പുകാരന്റെ രണ്ട് സമയങ്ങളുണ്ട്, അവന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കുന്ന രണ്ട് സമയങ്ങളുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂർ സീനാ പർവ്വതത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രകാശം കണ്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ,
ഞാൻ ഭാഗ്യവാനാണ്, അല്ലാഹ് ഭാഗ്യവാനാണ്, ഞാൻ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച ഭാഗ്യം ലഭിച്ച ആളാണ്. കാരണം എന്താണ്? ഇന്നുവരെ ഒരു പ്രവാചകന്മാർക്കും നൽകാത്ത ഏറ്റവും വലിയ മഹത്വമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത്. ഇന്നുവരെ ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത്. കാരണം നിന്റെ പ്രകാശം കാണാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മൂസാ നബിയെ, ഞാൻ നിങ്ങളെ ഉടമയാണ്, നിങ്ങൾ എന്റെ അടിമയാണ്, നിങ്ങൾ എന്റെ പ്രകാശം കണ്ടു എന്ന് പറഞ്ഞല്ലോ. അത് 70,000 മറകൾക്കപ്പുറത്ത് നിന്നാണ് നബിയേ, 70,000 മറകൾക്കപ്പുറത്ത് നിന്നാണ് നിങ്ങൾ എന്റെ പ്രകാശം കണ്ടത്. മൂസാ നബി തിരിച്ചു ചോദിച്ചു, എന്നാലും ഞാൻ ഭാഗ്യവാനല്ലേ റബ്ബേ, ഈ 70,000 മറകൾക്കപ്പുറത്ത് നിന്നാണെങ്കിലും നിന്നെ കാണാനുള്ള, നിന്റെ പ്രകാശം കാണാനുള്ള ഒരു തൗഫീഖ് എനിക്ക് തന്നല്ലോ. അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നബിയേ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഈ 70,000 മറകളും ഇല്ലാതെ എന്റെ ചില അടിമകൾ ഞാനുമായി സംഭാഷണം നടത്തുന്നുണ്ട്. എന്റെ അടിമകൾ എന്നോട് ചില സമയങ്ങളിൽ ദുആഹ് ചെയ്യുന്ന സമയത്ത് ഒരു മറയുമില്ലാതെ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോട് ചോദിച്ചു, ഏത് ദിവസമാണ്, ഏത് ഉമ്മത്താണ്, ഏത് സമയമാണ് റബ്ബേ അത്രയും വലിയ സൗഭാഗ്യം ലഭിച്ച വിഭാഗം ആരാണെന്ന് ചോദിക്കുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നു, തങ്ങളെ, ആ വിഭാഗം ആരെന്നറിയോ? മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണ് നബിയെ. ആ മുത്തു നബിയുടെ ഉമ്മത്താണ് നബിയെ. ആ മുത്തു നബിയുടെ ഉമ്മത്താണ് നബിയെ. ആ മുത്തു നബിയുടെ ഉമ്മത്താണ് നബിയെ. ആ മുത്തു നബിയുടെ ഉമ്മത്തിന് ഞാൻ നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധമായ ശഹ്റു റമളാൻ. ആ റമളാൻ എന്ന പുണ്യമായ മാസമുണ്ടല്ലോ, ആ റമളാൻ എന്ന ബർക്കത്തുള്ള മാസമുണ്ടല്ലോ, ആ റമളാൻ എന്ന പവിത്രതകൾ കൊണ്ട് നിറഞ്ഞ മാസമുണ്ടല്ലോ നബിയെ. ആ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ രണ്ട് സമയങ്ങളുണ്ട് നബിയെ. അതിൽ നിന്ന് ഒന്നാമത്തെ സമയം വബിൽനസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ, ആ പരിശുദ്ധ റമളാനിന്റെ അത്താഴ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ് തങ്ങളെ. റമളാൻ മാസത്തിൽ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കാറില്ലേ? നമ്മൾ സുന്നത്താണ് അത്താഴം കഴിക്കൽ, സുന്നത്താണ്. പലരും അത്താഴം കഴിക്കാറ നോമ്പെടുക്കാറുണ്ട്, പക്ഷെ അവർക്ക് സുന്നത്ത് നഷ്ടപ്പെടും. അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയമില്ലേ? സുബഹിയുടെ മുന്നോടിയുള്ള സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ അത്താഴം കഴിച്ചിട്ട് വുളുവടത്ത് രണ്ടറക്കാത്ത തഹജ്ജുദ് നമസ്കരിച്ച് യജമാനനായ റബ്ബിനോട് ദുആ ചെയ്യുന്ന സമയമുണ്ടല്ലോ. അവിടെയാണ് നബിയെ, അവിടെയാണ് നബിയെ, അവിടെയാണ് നബിയെ. ആ സമയമാണ് നബിയെ, ഞാനും എന്റെ അടിമകളും ഒരു മറയുമില്ലാതെ സംസാരിക്കുന്ന സമയം. അത് അത്താഴത്തിന്റെ വിശ്വാസികളെ നേരിട്ട് ദുആ ചെയ്യുന്ന സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നഷ്ടപ്പെട്ടു പോകരുത് വിശ്വാസികളെ. എത്ര റമദാൻ നമുക്ക് കഴിഞ്ഞു പോയില്ലേ, എത്ര അത്താഴ സമയങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയില്ലേ, നമ്മളത് ഉപയോഗപ്പെടുത്താറുണ്ടോ? മുഅ്മിനീങ്ങളെ, സങ്കടങ്ങളില്ലാത്തവരില്ലല്ലോ, വിഷമങ്ങളില്ലാത്തവരില്ലല്ലോ. എല്ലാ വിഷമങ്ങളും യജമാനനായ റബ്ബിനോട് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് അത്താഴത്തിന്റെ സമയമെന്ന് മറന്നു പോവണ്ട. അതുകൊണ്ട് തന്നെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അത്താഴ സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ പുലർച്ചെ സമയത്ത് സുബഹിയുടെ മുന്നോടിയായിട്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ ആ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഇജാബത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സമയം അപ്പോഴാണ് മറക്കരുത് നമ്മൾ. രണ്ടാമത്തതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, രണ്ടാമത്തെ സമയം ഏതാണ്? ഇന്ദ കുല്ലി ഫിത്രിൻ, അവൻ നോമ്പ് തുറക്കുന്ന സമയമാണ്, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയമാണ്.
നോമ്പ് തുറക്കുന്ന സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നോമ്പ് തുറക്കുന്ന സമയം പ്രാർത്ഥനകൾക്ക് ഇജാബത്തുള്ള സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ വിശ്വാസികളോട് പറയുകയാണ്, പകലെ മുഴുവൻ പട്ടിണി കിടന്ന് ഇബാദത്തും ഖുർആൻ പാരായണങ്ങളും സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ, മഗ്രിബ് വാങ്ങ് കൊടുക്കുന്നതിന്റെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുമല്ലോ, ആ സമയത്ത് നമ്മൾ തസ്ബീഹ് ഇതെല്ലാം മറന്നു പോവല്ലേ. റമദാൻ അല്ലാത്ത മാസങ്ങളിൽ പലപ്പോഴും നമ്മൾ തസ്ബീഹ് ചൊല്ലാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ റമദാനിന് നോമ്പ് തുറക്കാൻ സുപ്രയുടെ മുന്നിൽ നിന്ന് സംസാരിച്ച് സമയം നഷ്ടപ്പെടുത്താറുണ്ട്. വേണ്ട വിശ്വാസികളെ, അതിന്റെ പവിത്രത, മഹത്വം, ശ്രേഷ്ഠത, ഫളീലത്ത് അറിയാതെ പോകരുത്. ആ സമയത്ത് അല്ലാഹു ഇജാബത്ത് തരുന്ന സമയമാണ്. അതുകൊണ്ട് ലോക്ക്ഡൌൺ ആണ്, പുറത്തിറങ്ങാൻ പറ്റൂല, പുറത്തു പോയി നോമ്പുറ സംഘടിപ്പിക്കാൻ നമ്മക്കൊണ്ട് ഈ സമയത്ത് പറ്റൂല. വീട്ടിലിരുന്ന് കുടുംബങ്ങൾ സമേതം ഒരുമിച്ച് നോമ്പ് തുറക്കുമ്പോ മഗ്രിബ് വാങ്ങ് കൊടുക്കുന്നതിന് മുമ്പ് തസ്ബീഹ് ചൊല്ല് പടച്ചറപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങളെ കഷ്ടപ്പാട് മാറ്റിത്തരണമല്ലാ, ഞങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരണമല്ലാ, ഞങ്ങളെ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണമല്ലാ എന്ന് പറഞ്ഞ് യജമാനായ റബ്ബിലേക്ക് നിങ്ങൾ കരങ്ങൾ ഉയർത്തുക. ഈ രണ്ട് സമയങ്ങളാണ് നബിയെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുക. മുത്തുനബി എന്ന പ്രവാചകന്റെ സമുദായത്തിന് റമദാൻ മാസത്തിൽ നൽകിയ ഈ രണ്ട് സമയങ്ങളുണ്ടല്ലോ, ആ സമയത്ത് ഞാനും എന്റെ അടിമകളും ഒരു മറയുമില്ലാതെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞത് മുത്തുനബി സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബത്തിന് മാത്രമല്ലല്ലോ നമ്മളോടുകൂടി പറഞ്ഞതല്ലേ. അതുകൊണ്ട് നോമ്പുകാരെ, പ്രിയപ്പെട്ടവരോട് വിനയത്തോടെ പറയുകയാണ്, ഈ രണ്ട് സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണോ. അള്ളാഹു നമ്മുടെ റമദാനെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മുടെ റമദാനെ കബൂൽ ചെയ്യട്ടെ. വിശ്വാസത്തോടെ നോമ്പെടുത്തവർ നാളെ മരണപ്പെട്ട് പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി വരുന്ന സമയത്തെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചില വിഭാഗം ആളുകളെ മലക്കുകൾ സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. വിചാരണയില്ലാതെ ചിറക മുളച്ച പക്ഷികൾ പാറിക്കളിക്കുന്നത് പോലെ ഒരു വിഭാഗം അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തേക്ക് പറന്നു പോവുകയാണ്. ബാബുഹോ റയ്യാൻ, ആ സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ കൊണ്ടുപോവുകയാണ്. സ്വർഗത്തിലെ മനോഹരമായ കവാടത്തിന്റെ പേരാണ് റയ്യാൻ. ആ റയ്യാൻ എന്ന കവാടം സ്വർഗത്തിൽ അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചതാർക്ക് വേണ്ടിയാണ്? അത് നോമ്പുകാരെ നമുക്ക് വേണ്ടിയാണ്. അത് നോമ്പെടുക്കുന്ന പുരുഷനാണ്, അത് നോമ്പെടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ്. നോമ്പുകാര് മാത്രം കടന്നു പോകുന്ന കവാടമാണ് റയ്യാൻ. ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ മറ്റൊരാളും കടന്നു പോകൂല. ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരല്ലാതെ മറ്റൊരാളും കടന്നു പോകൂല. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട ഷഹ്റു റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പെടുത്ത ഭാഗ്യവന്മാർ റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹുവിന്റെ മാലാഖമാരെ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പോവണോ ചെറുപ്പക്കാരാ റയ്യാൻ എന്ന കവാടത്തിലൂടെ, കടന്നു ചെല്ലണോ പെങ്ങളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ, ഉപയോഗപ്പെടുത്തുക. ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞ് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ കഴിയൂല, അതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെടുത്തല്ലേ, വീട്ടിലിരുന്നു കൊണ്ട് സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോവല്ലേ, വീട്ടിൻ്റെ അകത്തിരുന്ന് കുടുംബത്തിൻ്റെ കൂടെ ഇരുന്ന് ഇബാദത്തുമായി ദിക്റുമായി ഖുർആൻ പാരായണങ്ങളുമായി യജമാനനായ റബ്ബിലേക്ക് മനസ്സെടുത്ത് യഥാർത്ഥ വിശ്വാസി സുഹൃത്തുക്കളായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നോമ്പും ഞങ്ങളെ സുന്നത്തുകളും ഞങ്ങളെ സൽപ്രവർത്തനങ്ങളും നസീഹത്തുകളും എല്ലാ സ്വാലിഹായ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങളൊക്കെ മാറ്റണേ റബ്ബേ. ഞങ്ങളെ വിഷമങ്ങളൊക്കെ തീർക്കണേ റഹ്മാനെ. കൊറോണ എന്ന മാരകമായ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. അവർക്ക് നീ വലിയ കാവല് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ വലിയ ഹിഫ്ദ് നൽകണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ടിക്കാക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളെ കാക്കണേ റഹ്മാനെ. ഖൈറിന്റെ റഹ്മത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ, മനസ്സിലുള്ള മുഴുവൻ വിഷമങ്ങളും മാറ്റി തരണേ റഹ്മാനെ. ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരണമല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവരെ കബറിനെ സ്വർഗമാക്കണേ അല്ലാ. അവരെ ഞങ്ങളുടെയും റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവന്മാരിൽ അവരെ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമല്ലാ. അല്ലാഹു മഗ്ഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അള്ളാഹു നമ്മുടെ ദുആ, നമ്മുടെ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആയിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടാവും ഇൻഷാ അള്ളാഹു. കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.